ഇന്ന് നമ്മൾ മൂവി മാനുയിലൂടെ കാണാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ ടു മൈ നയൻറ്റീൻ ഇയർ ഓൾഡ് എന്ന വളരെ രസകരമായ ഒരു ചൈനീസ് കഥയാണ് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മൾ ഇന്നലെ മൂവി മാനുൽ തന്നെ ഒരു രസകരമായ ഹൊറർ ഫാൻറ്റസി ത്രില്ലർ അപ്ലോഡ് ചെയ്തിരുന്നു അത് നിങ്ങൾ കണ്ടോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ മോയെ കാണിച്ചുകൊണ്ടാണ് മോയെ കണ്ടാല് ഒരു ഹിപ്പി കണക്ക് ല്ലേ ആളും അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇടങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു ജീവിതം ഇപ്പോ ഒരു സ്ഥലത്തേക്ക് എത്തുന്ന മോ അവിടെ ചില പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു അപ്പൂപ്പനെ കാണുന്നു ആ അപ്പൂപ്പന്റെ കയ്യിൽ ഒരു വലിയ പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടി കാണുമ്പോൾ അത് വാങ്ങാനായി മോയ്ക്ക് ഒരു ആഗ്രഹം പിന്നെ എന്ത് വില വരുമെന്ന് അന്വേഷിക്കുമ്പോ എന്താന്ന് വെച്ചാൽ തന്നാൽ മതി ഒരു ഡയലോഗ് അപ്പൂപ്പൻ അടിക്കുമ്പോ തരക്കേടില്ലാത്ത ഒരു തുക മനസ്സിൽ തോന്നിയത് മോ അങ്ങ് കൊടുക്കുന്നു അതിനുശേഷം നേരെ തന്റെ താമസ സ്ഥലത്തേക്ക് എത്തുന്നവൻ ഒരു കത്തെഴുതാണ് മോയ്ക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കോ വേണ്ടിയാണ് ആ ഒരു കത്ത് എഴുതുന്നത് എന്ന് മാത്രമേ ഇപ്പൊ മനസ്സിലാവുന്നുള്ളൂ ആരാണത് എന്താണത് എന്നതൊന്നും മനസ്സിലാവുന്നില്ല മോ ഇത് ആദ്യമായി അല്ല ഇങ്ങനെ ഒരു കത്ത് എഴുതുന്നത് എന്നത് തീർച്ച ഇങ്ങനെ ഓരോ യാത്രകളും നടത്തുമ്പോഴും മോ ഓരോ കത്തുകളായി എഴുതാറുണ്ട് അങ്ങനെ തന്റെ തൊണ്ണൂറ്റി ഒൻപതാമത്തെ കത്തും എഴുതി അവസാനിപ്പിച്ച മോ അതെല്ലാം കൂടി ആ പെട്ടിയിൽ ഇട്ട് വെക്കുന്നു അതിനുശേഷം നോക്കത്താ ദൂരത്ത് കണ്ണു എന്തോ ഒന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്താണ് നമ്മുടെ കഥാനായികയായ യാങ്ങിനെ നമ്മൾ കാണുന്നത് യാങ് അവളുടെ എന്നത്തെയും പോലെ വളരെ ക്യാഷ്വൽ ആയ ഒരു ദിവസം ആരംഭിക്കുന്ന തിരക്കിലായിരുന്നു മെട്രോ സ്റ്റേഷൻ ിൽ നിൽക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ വരുന്നത് മോ മരിച്ചു അവൻ യാത്രക്കിടയിൽ ബോഡി ടെമ്പറേച്ചർ വളരെയധികം കുറയുന്ന ഹൈപ്പോത്തെർമിയ എന്നൊരു അവസ്ഥയിലെത്തിയെന്നും അതാണ് മരണകാരണമെന്നും അറിയുന്ന സമയം അവൾ ആകെ തകരുന്നുണ്ട് അധികം വൈകാതെ അവൾ മോയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവിടെ മോയുടെ സംസ്കാരമൊക്കെ അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മുന്നേ മോ ഒരു ലെറ്റർ എഴുതുന്നത് കണ്ടില്ലേ അപ്പൊ മോയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നല്ലോ അപ്പോ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് സംഭവിച്ചതായിരിക്കും മോ മരിച്ച ഉടനെ എന്തായാലും യാങ്ങ് അറിഞ്ഞിട്ടില്ല അറിഞ്ഞെങ്കി അവൾ വരുന്നതിന് മുന്നേ സംസ്കാരം കഴിയില്ലായിരുന്നല്ലോ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മോയുടെ അമ്മയുടെ കൂടെ ദുഃഖം പങ്കിട്ട് യാങ് ഇരിക്കുന്ന സമയത്താണ് അവൾക്ക് ഒരു ബോക്സ് അമ്മ കൊണ്ട് കൊടുക്കുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ അമ്മ മോയുടെ ഈ ബോക്സ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു ഇപ്പൊ അത് കിട്ടണ്ട ആൾ വന്നതുകൊണ്ട് തന്നെ അമ്മ അത് അവളെ ഏൽപ്പിക്കുന്നു ആ സമയത്തും അമ്മ മോയുടെ നഷ്ടമോർത്ത് വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബോക്സുമായി അവിടെ നിന്ന് യാത്ര തിരിച്ച് തന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്ന യാങ് യാത്രാമതി ട്രെയിനിലിരുന്ന ബോക്സ് തുറന്നു വായിക്കുന്ന അവൾ അപ്പൊ തന്നെ കരയാനായി തുടങ്ങുന്നു കാരണം അതിൽ അവൾക്ക് വേണ്ടി മോ എഴുതിയ കത്തുകളാണ് അവൾ കാണുന്നത് ഓരോ കത്തുകളും വായിച്ച് വളരെ ഇമോഷണൽ ആവുന്ന അവൾ വീട്ടിലെത്തുമ്പോഴേക്കും കത്തുകൾ മുഴുവൻ വായിച്ചു തീരുകയും അതിനൊരു മറുപടി കത്ത് എഴുതുകയും ചെയ്യുന്നു അതിൽ അവൾ എഴുതുന്നത് ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് വളരെ വിഷമത്തിൽ തന്നെ ഈ കത്ത് കൈപ്പറ്റാനോ അത് വായിക്കാനോ തന്റെ കൂടെ മോ ഇല്ലല്ലോ എന്ന സങ്കടത്തിൽ ആ കത്ത് ബോക്സിൽ വെച്ച് അടക്കുകയും അവിടെ ഇരുന്ന് കരയുകയും ചെയ്യുന്ന യാങ്ങിന്റെ ഒരു തുള്ളി കണ്ണുനീര് ആ ബോക്സിൽ വീണതും ആ കത്തൊക്കെ തന്നെ അവിടെ നിന്ന് മായുന്നതായി നമുക്ക് കാണാം എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നുണ്ട് അതേ നോക്ക് ക്ലോക്ക് പോലും ആ ഒരു സമയം സ്റ്റക്കായി നിൽക്കുന്നു യാങ്ങും ഒന്നും മയങ്ങി പോകുന്നുണ്ട് അല്പം അവൾ കണ്ണു തുറക്കുമ്പോൾ സമയവും ഡേറ്റും ഒക്കെ അടുത്തുണ്ടായിരുന്ന ക്ലോക്കിൽ മാറിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു രണ്ടായിരത്തി ഏഴ് നവംബർ മാസമാണ് അപ്പോൾ എന്ന് മനസ്സിലാക്കുന്നവൾ ഇതെന്താ ഇങ്ങനെ വർഷങ്ങൾ എങ്ങനെ പിറകോട്ടു പോയിന്ന് മനസ്സിലാവുന്നില്ല ആ വർഷം വെറും പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു യാങ് തന്റെ പത്തൊമ്പാമത്തെ വയസ്സിലേക്ക് താൻ എങ്ങനെ പെട്ടെന്ന് വന്നുപെട്ടു എന്ന് മനസ്സിലാവാതെ അവൾ ആ ഒരു ഡേറ്റ് പേപ്പറിൽ കുറിക്കുകയും മുന്നിലുണ്ടായിരുന്ന ബോക്സിൽ ലെറ്റർ മടക്കി വെക്കുകയും ചെയ്യുന്നു മുന്നേ തന്നെ താൻ ഒരു ലെറ്റർ എഴുതി ബോക്സിൽ വെച്ചപ്പോഴാണ് എന്തോ ഒരു മാറ്റം സംഭവിച്ചതെന്ന് അവൾ അപ്പോഴേക്കും തിരിച്ചറിഞ്ഞിരുന്നു പക്ഷെ ഇത്തവണ സമയവും ോ മാറുന്നില്ല കൺഫ്യൂസ്ഡായ അവൾ വേഗം തന്നെ ആ ഒരു ബോക്സും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടുന്നു അപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് മോയും യാങ്ങും ആദ്യമായി കണ്ടുമുട്ടിയത് എന്ന ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത് രണ്ടുപേരും ഒരേ വർഷം കോളേജിൽ പഠിച്ചവരാണ് പക്ഷെ അവർക്കിടയിൽ അങ്ങനെ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ആൺകുട്ടികളുടെ ഹോസ്റ്റലില് ചില പ്രശ്നങ്ങൾ മൂലം അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനില് അവരിൽ ചിലരെ തൽക്കാലത്തേക്ക് മാത്രം ഗേൾസിന്റെ ഹോസ്റ്റലിന്റെ അടുത്തേക്ക് താമസം മാറ്റുന്നത് ആ ഒരു പ്രശ്നങ്ങൾ ആക്കി അത് താമസയോഗ്യമാക്കിയ ശേഷം അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന ഉറപ്പിൽ ാണ് അവിടേക്ക് നിർത്തുന്നത് അങ്ങനെ പോകുന്നത് മൂന്ന് പയ്യന്മാരാണ് നമ്മുടെ മോയും അവന്റെ കൂട്ടുകാരും മോ അപ്പോഴേ കോളേജിലെ ഫോട്ടോഗ്രാഫി ക്ലബിലൊക്കെ ചേർന്ന് അത്യാവശ്യം പെൺകുട്ടികൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പയ്യൻ തന്നെയായിരുന്നു അവനിങ്ങനെ ആ ഹോസ്റ്റലിന് അവിടേക്ക് എത്തുന്നത് കാണുമ്പോഴേ പെൺകുട്ടികൾ ഒട്ടുമിക്ക പേരും ഭയങ്കരമായി എക്സൈറ്റഡ് ആവുന്നുണ്ട് മോയ്ക്ക് അതിലും വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു അവൻ ഇവിടെ നിന്ന് നേരെ രൂപയെ സമയം ചെലവഴിക്കാതെ പെൺകുട്ടികളെ കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കാനൊക്കെ തക്കം കിട്ടുമ്പോ നല്ലൊരു ശ്രമം കൂട്ടുകാരുടെ കൂടെ ചേർന്ന് നടത്തുന്നുണ്ട് മോ ആണ് പ്രധാനി അങ്ങനെ അവൻ ആ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുളിക്കാനായി പോയ യാണുകയും അവൾ ഇപ്പുറത്തേക്ക് എത്തി കൈയ്യോട് അവനെ പിടികൂടുകയും ചെയ്യുന്നു അതായിരുന്നു അവരുടെ ഫസ്റ്റ് കൂടിക്കാഴ്ച ആ സമയം അവൻ അവളെ കമന്റ് അടിക്കുകയും അവളുടെ കയ്യിൽ നിന്ന് മാർമതിരായിട്ട് തന്നെ നല്ലൊരു കിക്ക് അവന് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അന്ന് തുടങ്ങിയ പരിചയം നല്ല രീതിയിൽ അവർക്കിടയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അതിനപ്പുറം ഒരു ബോണ്ടിംഗായി മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ രണ്ടുപേരും ഉള്ളിന്റെ ഉള്ളിൽ പരസ്പരം ഒരു ഇഷ്ടം കൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും അത് തുറന്ന ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്താണ് തന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ മോ യാങ്ങനെയും അവളുടെ കൂട്ടുകാരികളെയും ക്ഷണിക്കുന്നത് അന്ന് വല്ലാണ്ട് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആവുന്ന അവളെ അവനാണ് താങ്ങി പിടിച്ച് തിരിച്ച് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി മുന്നോട്ട് പോകുന്ന സമയത്ത് നീയും ആ ലീയും തമ്മിലെ ഡേറ്റിങ്ങിലാണെന്നൊക്കെ ഒരു പറച്ചിൽ കേൾക്കുന്നുണ്ടല്ലോ സത്യമല്ല ആണോ എന്നല്ല യാങ്ങ് മോയോട് തിരക്കുമ്പോ അങ്ങനൊന്നും ഇല്ലാന്ന് അവൻ അവൾ അവിടെ തുണി വിരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സംസാരിച്ചെങ്കിൽ അവളുടെ ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ അവളുടെ ചില ഫോട്ടോസ് അവന്റെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചുമ്മാ വേറെ പെൺകുട്ടികളുടെ കാര്യം തന്നോട് പറഞ്ഞ് ഈ നല്ല സമയം കളയണോ എന്ന് തോന്നുന്നവൻ അവൾ എന്തുകൊണ്ടാണ് ഹിസ്റ്ററി എടുത്തു പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് ഒരുപാട് പുരാതനമായ ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ള സ്ഥലങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒരുപാട് ഇഷ്ടമാണെന്നും അതിനൊക്കെ വേണ്ടിയാണ് അത് പഠിക്കുന്നതെന്നും ഗ്രാജുവേഷന് ശേഷം ആ സ്ഥലങ്ങളെല്ലാം പോയി കാണുമെന്നും ഞാൻ അങ്ങ് പറയുന്നു ഫോട്ടോഗ്രാഫിയിൽ എന്താണ് മോയ്ക്ക് ഇത്ര താല്പര്യമെന്ന് അവൾ തിരിച്ച് ചോദിക്കുമ്പോൾ എനിക്ക് നാളെ മെമ്മറീസ് ആയി മാറുന്ന കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുന്നത് ഒരു ക്രേസ് ആണ് ആളുകൾ അറിയാതെ അവരുടെ നല്ല നിമിഷങ്ങൾ പകർത്തുക അവർക്ക് അതൊരു മെമ്മറിയായി നൽകുക കൂട്ടത്തിൽ എനിക്കും എന്റെ ലൈഫിൽ ഇതിലൂടെ കൂട്ടത്തിൽ എനിക്കും എന്റെ ലൈഫിൽ ഇതിലൂടെ നല്ല നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ് മോ പറയുന്നു അങ്ങനെ എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത് എന്ന് കാണിച്ച ശേഷം വീണ്ടും നമ്മൾ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ യാങ് ആ ബോക്സും എടുത്തുകൊണ്ട് വേഗം ഒരു റെസ്റ്റോറന്റിലേക്ക് ഓടാണ് യഥാർത്ഥത്തിൽ യാങ്ങിന് ഇരുപത്തിയൊൻപത് വയസ്സുകൾ ഉണ്ടെങ്കിലും അവൾ പത്ത് വർഷങ്ങൾ ബാക്കിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ഒരു പത്തൊമ്പത് വയസ്സിൽ വന്ന് നിൽക്കുകയല്ലേ ഇപ്പോൾ അവൾ ആ സമയത്ത് വന്ന് നിൽക്കുന്ന ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് സ്ഥിരമായി മോയും യാങ്ങും വരാറുണ്ടായിരുന്നതായിരുന്നു ഒരു ദിവസം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം തന്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമോ എന്ന് മോ ചോദിക്കുമ്പോൾ പെട്ടെന്ന് യാങ്ങിന് ഒരു ബുദ്ധിമുട്ട് കാരണം ഫ്രണ്ട് സോണിൽ ഇരുന്നിട്ട് അവൻ തന്നെ പ്രപ്പോസ് ചെയ്യാൻ പെട്ടെന്ന് പോവാണോന്ന് അവനോടൊരു ഇഷ്ടമുള്ളിൽ അവൾക്ക് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് എന്ത് ആൻസർ പറയുമെന്ന് അറിയാതെ ഒന്ന് പരുങ്ങുന്നുണ്ട് ആ സമയത്ത് അവളുടെ ആ പരിങ്ങലും മനസ്സിലാക്കുന്നവൻ ഏ ഞാൻ നാളെ കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക അപ്പൊ അതിന്റെ മോഡലായിട്ട് വരാമോന്നോ ചോദിച്ചത് വേറൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവളോട് സംസാരിക്കുന്ന അതേ സമയം അങ്ങോട്ടേക്ക് ലിൻ വരുന്നുണ്ട് ഈ ലിന്നിനോട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് യാങ് മുന്നേ മോയോട് ചോദിച്ചതും അവൻ ഇല്ല എന്ന് നിരസിച്ചതും ഇപ്പോൾ അവൾ അവിടെ എത്തിയിരിക്കുന്നത് മോ ക്ഷണിച്ചിട്ട് തന്നെയാണെന്ന് കാണുന്ന യാങ്ങിനെ താൻ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട അവന് തന്നെ എന്നോടൊന്നും ഇല്ല അവന് ലിന്നിനു തന്നെയാണ് താല്പര്യമല്ലേ അവളിപ്പോ ഇങ്ങോട്ട് വിളിച്ചു വരത്തില്ലല്ലോ എന്ന് തോന്നല് വരികയും വേഗം അവൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു അങ്ങനെ ഈ റെസ്റ്റോറന്റിൽ വെച്ച് അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത ശേഷം ഇപ്പോഴും താൻ ഇപ്പൊ ഈ പത്തൊൻപത് കാലത്ത് തന്നെയാണുള്ളത് എന്താ താൻ ആ ഒരു സമയത്തേക്ക് തിരിച്ചു പോകാത്തത് ഈ ടൈം ട്രാവലിൽ എന്താ മാറ്റം വരാത്തത് എന്ന് ചിന്തിച്ച് അവൾ അടുത്തതായി മോയുടെ മെമ്മറി അവൾക്കുള്ള മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലുന്നു അതായത് ഇപ്പൊ നടന്ന ഈ ഒരു ടൈം ട്രാവലിലെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായി തിരിച്ചു പോകാനൊക്കെയായി യാങ് മോയുമായി അവൾ സമയം ചെലവഴിച്ചിട്ടുള്ള പല സ്ഥലങ്ങൾ ായി ചെന്ന് ശ്രമിച്ചു നോക്കാണ് അതൊരു പഴയ ലാബ് ഏരിയ ആണ് അവിടെ ഒരു ദിവസം ഇവർക്ക് രണ്ടുപേർക്കും വളരെ മെമ്മറബിൾ ആയ ഒരു സംഭവം നടന്നിരുന്നു മെമ്മറബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാവാം ഒരു പക്ഷെ നല്ല രീതിയിൽ എപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നതുമാകാം അല്ലെങ്കിൽ ചീത്ത രീതിയിൽ ഓർമ്മയിൽ നിൽക്കുന്നതുമാകാം അല്ലെ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം പത്തൊൻപത് വയസ്സുള്ള സമയം വിദ്യാർത്ഥിനിയായിരുന്നല്ലോ യാങ് ആ ടീം അവൾ ഒരു ലാബിൽ അറിയാതെ കുടുങ്ങി പോകുന്നു അവിടെ അവളെ റെസ്ക്യൂ ചെയ്യാനായി വരുന്നത് മോ ആണ് പക്ഷെ ആ ലാബിൽ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ കയറിയാണ് അവിടെ അവൾ കുടുങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവനവിടെ വന്നവളെ രക്ഷപ്പെടുത്തുന്നുണ്ട് ആ കാര്യം അറിഞ്ഞ് പക്ഷെ സെക്യൂരിറ്റീസ് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ രണ്ടുപേർക്കും ഓടി ഒളിക്കേണ്ടി വരുന്നു അല്ലാതെ കുടുങ്ങിക്കിടന്ന ആളിനെ രക്ഷപ്പെടുത്താൻ വന്നതാണെന്ന് പറഞ്ഞാൽ വരാൻ പാടില്ലാത്ത സ്ഥലത്ത് എന്തിനു വന്നു അതുകൊണ്ടല്ല കുടുങ്ങിയത് എന്നിങ്ങനെ പല സംസാരങ്ങളും നടക്കില്ല അതുകൊണ്ട് രണ്ടുപേരും ഓടി മറിഞ്ഞെങ്കിലും സെക്യൂരിറ്റി അവരെ കണ്ടുപിടിക്കുകയും അടുത്ത ദിവസം ഇത് കോളേജിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം നോട്ടീസ് ബോർഡില് രണ്ട് വിദ്യാർത്ഥികൾക്ക് എതിരെ ആക്ഷൻ എടുക്കുന്നു എന്ന രീതിയിൽ ഒരു നോട്ടീസ് പ്രത്യക്ഷപ്പെടുന്നുണ്ട് അത് ലിൻ കാണുന്നു ആ വിദ്യാർത്ഥികളെ മറ്റാരും എല്ലാം മോയും യാങ്ങും ആണെന്ന് കാണുമ്പോൾ തന്നെ ലിന്നീടെ ലിയുടെ ലിന്നിന്റെ മുഖം മാറുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ മോയോട് മോയോടൊരു താല്പര്യമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ മോയുടെ പേരിന്റെ കൂടെ മറ്റാരുടെയും പേര് പ്രത്യേകിച്ചും മോയുമായി എപ്പോഴും ഒന്നിച്ചു കാണുന്ന യാങ്ങിന്റെ പേരൊന്നും കേൾക്കുന്നത് അത്ര രസിക്കുന്നില്ല അപ്പോഴേക്കും മോയെയും യാങ്ങിനെയും സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്യാണ് എന്തിനാണ് നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോയത് നിങ്ങൾ തമ്മിൽ എന്താ ഡേറ്റിംഗ് ആണോ എന്നിങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ എന്തു പറയുന്നു അറിയാതെ നിൽക്കാണ് ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് കാരണം പോകാൻ പാടില്ലാത്ത സ്ഥലത്താണ് പോയത് ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന എലിൻ താൻ മോയുടെ ഗേൾഫ്രണ്ട് ആണെന്നും ഇവര് തമ്മില് ഡേറ്റിംഗ് ആയതുകൊണ്ടൊന്നല്ല ഇവരവിടെ പോയതെന്നും സാറിനോട് പറയുന്നു കൂടാതെ അവിടെ നിന്നിരുന്ന യാങ്ങിനെ എന്റെ ബോയ് ഫ്രണ്ടിനെ തട്ടിയെടുക്കാനായിട്ട് നീ കുറെ നാളായിട്ട് ശ്രമിക്കുന്നു എന്നും പറഞ്ഞ് വല്ലാതെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നുമുണ്ടായിരുന്നു എന്തായാലും അത്രയും നേരം നിങ്ങൾ അവിടെ എന്തിനാ എന്തിനാണെന്ന് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്ന സാറുമാരുടെ ശ്രദ്ധ അങ്ങ് മാറുന്നു അവര് പിന്നീട് അതിനെപ്പറ്റി അങ്ങോട്ട് ചോദിക്കാനായി നിൽക്കുന്നില്ല കൂട്ടുകാരികളെ ലീ പറഞ്ഞേൽപ്പിച്ചത് പ്രകാരം അവളുടെ കൂട്ടുകാരികൾ വളരെ മോശമായി യാങ്ങിനെ പറ്റി പല പോസ്റ്റേഴ്സും കോളേജിൽ പതിപ്പിക്കുന്നു അതൊക്കെ കണ്ട് യാങ് വളരെ അപ്സെറ്റ് ആവുന്നുണ്ട് അതേ ടീം മോയും യാങ്ങിന്റെ കൂടെ ചേർന്ന് ആ ഒരു പോസ്റ്റേഴ്സൊക്കെ വലിച്ചു കയറി അവളെ സപ്പോർട്ട് ചെയ്ത് അവനെല്ലാവരുടെ മുന്നിൽ അവളുടെ കൈ ചേർത്ത് പിടിച്ച് അവളെ ഇഷ്ടമാണെന്ന് പറയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ അവോയ്ഡ് ചെയ്യുന്നു കാരണം അവൾക്ക് എങ്ങനെയെങ്കിലും ഈ കോഴ്സ് പഠിച്ച് നല്ല രീതിയിൽ പൂർത്തിയാക്കി അവളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യണം അതിലേക്ക് ചുമ്മാ അനാവശ്യ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ നേരിടാനുള്ള കാര്യത്ത് തനിക്കില്ല താനൊരു പാവമാണ് അപലയാണ് എന്നൊരു തോന്നൽ അവൾക്കുണ്ട് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നില്ല നോക്കുന്നു മോ പിന്നീട് പല സമയത്തും യാങ്ങനോടും മിണ്ടാനായി പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതൊന്നും തന്നെ ഫലം കണ്ടില്ല അവൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോവാതെ അവൾ അവടും അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു അവൾ ഇങ്ങനെ തന്നെ അവോയ്ഡ് ചെയ്യുന്ന ടീം എങ്ങനെയെങ്കിലും അവളെ കണ്ടെന്ന് സംസാരിച്ചേ പറ്റുന്നു തോന്നുന്ന മോ ഹോസ്റ്റലില് ഫെ അവളുടെ തുണി ഉണക്കാനായി ഇടുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവൻ അവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ മറ്റുള്ളവര് മഴ വരുന്ന മുന്നേ തുണിയൊക്കെ എടുത്ത് മാറുന്നുണ്ടെങ്കിലും അവൾ അങ്ങോട്ടേക്ക് ചെല്ലാതെ അവളുടെ അലക്കി ഉണക്കാനിട്ട തുണികൾ മഴ നനയിട്ട എന്ന് തന്നെ കരുതുന്നു അത്രയ്ക്ക് അവൾ അവനെ അവോയ്ഡ് ചെയ്ത് മുന്നിൽ പോവാതെ തന്നെ ഇരിക്കുകയാണ് പക്ഷെ എത്ര നേരം തുണി അങ്ങനെ അവിടെ ഇടും അവൾ പിന്നീട് വരുമ്പോ അവൻ അവടെ കാത്തിരിപ്പുണ്ടായിരുന്നു സംസാരിക്കാൻ വരുമ്പോ മൈൻഡ് ആക്കാതെ നിൽക്കുന്ന അവളോട് തന്റെ ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടക്കുന്നുണ്ട് വരണമെന്ന് അതിന്റെ ടിക്കറ്റ് കൊടുത്തിട്ട് അവൻ പോകുമ്പോൾ ആ ടിക്കറ്റ് പിന്നീട് അവൾ വലിച്ചു കളയുന്നു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് പണ്ട് തനിക്ക് മോയ്ക്കുമിടയിൽ നടന്ന പല കാര്യങ്ങളുടെയും പെറുകെ ഇപ്പം നടക്കുന്ന ഫെങ് വയ്യാണ്ടാവുന്നു അവൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അവിടെ അവളുടെ ഒരു ഫ്രണ്ട് ആണ് കൂട്ടിരിക്കുന്നത് ആക്ച്വലി ഈ ടൈം ട്രാവൽ സംഭവിച്ചിരിക്കുന്നത് അവളുടെ മനസ്സിന് മാത്രമാണ് അവളുടെ മനസ്സാണ് പാസ്റ്റിൽ കുടുങ്ങിക്കുന്നത് നടക്കുന്നത് അവളുടെ ശരീരം കൊണ്ട് അവൾ ഇപ്പോഴും ആ ഇരുപത്തൊൻപത് വയസ്സുകാരിയാണെങ്കിൽ മനസ്സുകൊണ്ടാണ് അവൾ ആ പത്തൊൻപത് വയസ്സുകാരിയായി ഉള്ളത് പാസ്റ്റില് ചില കാര്യങ്ങൾ തനിക്ക് മാറ്റാൻ സാധിക്കുമെന്ന് താനിപ്പൊ അത്തരം ഒരു ടൈം ട്രാവലിൽ വന്ന് എല്ലാം സുഹൃത്തിനോട് അവൾ പറയുമ്പോൾ ആദ്യം ആ സുഹൃത്ത് വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് അവൾ കാര്യങ്ങൾ വിശദമായി പറയുന്നു അന്ന് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ കാണാനായി വരണമെന്ന് പറഞ്ഞ് ഫെങ്ങിന് മോ കൊടുത്ത ടിക്കറ്റ് അവൾ വലിച്ചു കീറി കളഞ്ഞിരുന്നല്ലോ പക്ഷെ ഇപ്പൊ അവളുടെ മനസ്സ് അവനെ വിഷമിപ്പിക്കാതെ അവിടെ പോകാനായി ആഗ്രഹിക്കുന്നു അതേ കണക്ക് തന്നെ പാസ്റ്റിലെ കാര്യങ്ങൾ മാറ്റിമറിച്ച് അവിടേക്ക് ഫെങ് പോവുക തന്നെ ചെയ്യുന്നു അങ്ങനെ ആ എക്സിബിഷൻ അവൾ ഇപ്പൊ പോവാണ് യഥാർത്ഥത്തിൽ പാസ്റ്റിൽ അവൾ ആ എക്സിബിഷന് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഈ ടൈം ട്രാവലിലൂടെ അവൾ ആ എക്സിബിഷന് പോകുന്നു ആ സമയം അവൾ അവിടെ കാണുന്നത് അവളുടെ തന്നെ ഫോട്ടോസാണ് പലപ്പോഴേ അവൾ പോലും അറിയാതെ മോ ക്ലിക്ക് ചെയ്ത് അവളുടെ ഫോട്ടോസിന്റെ ഒരു ശേഖരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കണ്ട് അവൾ അമ്പരന്ന് നിൽക്കുന്നു ഇങ്ങനെ ഒരു സംഭവം അവൾക്കായി മോ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് അങ്ങോട്ടേക്ക് എത്തുന്ന ലീ അവിടെ പ്രശ്നം ഉണ്ടാക്കണം നിന്നോട് ഞാൻ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കാനായി പറഞ്ഞിട്ടും താക്കിയത് തന്നിട്ടും നിനക്കത് കേൾക്കാൻ വയ്യല്ലേ എന്ന് ചോദിച്ച് നന്നായി അവളോട് ബഹളം ഉണ്ടാക്കുന്നു പക്ഷെ അത് ഫലം കാണുന്നില്ല ഫെങ്ങും മോയും പരസ്പരം ഇഷ്ടപ്പെടുന്നു അവർ ഒന്നിക്കും എന്ന് തോന്നുന്ന ലീ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നുണ്ട് അവൾ റൂഫ് ടോപ്പിൽ നിന്ന് ചാവും എന്ന് പറഞ്ഞ എല്ലാവരെയും പേടിപ്പിക്കുമ്പോ അവിടെ അത് തടയാനായി ഫെങ് എത്തുന്ന സമയത്ത് നീ മോയെ ഉപേക്ഷിച്ച് പോകണം അവൻ എന്റേതാണെന്ന് പറഞ്ഞ് അവൾ ഒരു നമ്പർ ഇറക്കുമ്പോഴേക്കും അതിൽ വീഴുന്ന ഫെങ് നീ പറയുന്ന പോലെ ഞാൻ സമ്മതിക്കാം എനിക്ക് ഇവനെ വേണ്ട കടുങ്ങിയൊന്നും ചെയ്യില്ലെന്ന് പറയുമ്പോഴേക്കും പേടിപ്പിക്കാനായി ചെയ്ത ആ ഒരു കാര്യം വളരെ സീരിയസ് ആയി മാറുന്നു കാരണം അപ്പോഴേക്കും കൈ തെറ്റി ബാലൻസ് പോകുന്ന അല്ലെങ്കിൽ താഴേക്ക് വീഴുകയും അവൾ മരിക്കുകയും ചെയ്യുന്നു ഇതാണ് അന്ന് യഥാർത്ഥത്തിൽ നടന്നത് ആ മരണത്തിന്റെ കാര്യങ്ങളും തനിക്ക് ഇപ്പോൾ പാസ്റ്റിൽ പോയി മാറ്റി മറിക്കണമെന്ന് ഇപ്പൊ അതൊക്കെ ആലോചിച്ച് നോക്കുന്ന ഫെങ് തീരുമാനിക്കാണ് പക്ഷെ അവൾ അങ്ങനെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതോടുകൂടി താൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന തന്നെ വളരെയധികം ഇഷ്ടപ്പെടുന്ന മോയെ നഷ്ടപ്പെടുത്തരുത് എന്നും ഫെങ് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾ അങ്ങനെ പിന്നീട് ആ രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ലീനോട് ഒരിക്കലും ഞാൻ ഇല്ലാണ്ടായാലും ഞാൻ ഉണ്ടെങ്കിലും നിനക്ക് മോയെ കിട്ടില്ല കാരണം അവൻ നിന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടം എന്നത് ബലമായി പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞു മനസ്സിലാക്കുകയും അവളുടെ മനസ്സിലാക്ക െ മാറ്റിയെടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർ രണ്ടുപേരും മനോഹരമായി പ്രണയിക്കുന്നുണ്ട് മോയും ഫെങ്ങും അങ്ങനെ അവരുടെ പ്രണയത്തിനൊടുവിൽ അവർ വിവാഹിതരാവുകയും ഹാപ്പി ആയി ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും അവരുടെ സന്തോഷത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വരികയും ചെയ്യുന്നു പക്ഷെ എത്രത്തോളം പാസ്റ്റ് മാറ്റിമറിക്കാൻ ഈ ടൈം ട്രാവൽ വഴി നോക്കിയാലും അത് പൂർണ്ണമായി മാറില്ല പാസ്റ്റിൽ അല്ലെങ്കിൽ പേടിച്ച് മോയെ പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത ഒരാളാണ് ഫെങ്ങെങ്കിൽ അവൻ മരിച്ച ശേഷം അവൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരത്തിൽ അവൾ അവനെ സ്വന്തമാക്കിയെങ്കിലും മരണം വളരെ നേരത്തെ തന്നെ അവളിൽ നിന്ന് അവനെ കവർന്നെടുക്കുന്നു യഥാർത്ഥത്തിൽ ഹൈക്കിങ്ങിന് പോകുന്ന സമയത്ത് ബോഡി ടെമ്പറേച്ചർ ക്രമാതീതമായി കുറഞ്ഞാണ് അവൻ മരിച്ചതെങ്കിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിലും അവൻ മരിക്കുന്നു പക്ഷെ അത് ചികിത്സയൊന്നും ഫലം കാണാത്ത ഒരു അസുഖം മൂലമാണ് അങ്ങനെ വീണ്ടും ഫെങ്ങിന്റെ ലൈഫിൽ നിന്ന് മോ ഇല്ലാണ്ടായെങ്കിലും അവരുമായി കുറെ നല്ല നല്ല നിമിഷങ്ങൾ ചെലവഴിക്കാൻ സാധിച്ച സന്തോഷത്തിലായിരുന്നു അവൾ ആ സമയം ഉണ്ടായിരുന്നത് അങ്ങനെ അതോടുകൂടി അവളെ ടൈം ട്രാവലിലേക്ക് കൊണ്ടുപോയ ആ ഒരു ബോക്സും അവളുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുന്നു ഇപ്പോൾ ആ ബോക്സ് വീണ്ടും ആ കച്ചവടക്കാരൻ അപ്പൂപ്പന്റെ മുന്നിൽ ഇരിക്കയാണ് അതിന്റെ അടുത്ത ഉടമയെ തേടിക്കൊണ്ട് ആ ബോക്സ് ആരാണോ ഇനി അടുത്തതായി വാങ്ങുന്നത് അവരുടെ ലൈഫിലും അതൊരു മാറ്റം വരുത്തും അവർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ ആ ഒരു കാര്യം നേടിയെടുക്കാനായി അവരെ അത് സഹായിക്കും അങ്ങനെ തന്റെ അടുത്ത ഉടമയെ കാത്തിരിക്കുന്ന ആ ഒരു ബോക്സ് കാട്ടിക്കൊണ്ട് ഈ ഒരു ചെറിയ ടൈം ട്രാവൽ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണും വരെ ബൈ